സംസാരിക്കുന്നത് ആയിഷ അമീൻ. അമീന, അമീനാണ് പേര്, ആയിഷ മോളെ പേരാ. ഓക്കെ 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 ഓക്കെ. ഒന്ന് പരിചയപ്പെട്ടോളോ, വിശദീകരിച്ച. സാർ ഞാൻ ഇപ്പോഴ് ദുബായിലാണ് വിസിറ്റ് വന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആക്ച്വലി ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ടാണോ നാഷണൽ സ്റ്റുഡന്റ് ആയിട്ടാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഞാൻ ഇപ്പോഴ് വിസിറ്റ് വന്നതാ സാർ. ഓക്കെ ഓക്കെ. ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. വേറെയും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇക്കൂട്ടത്തിൽ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ കേട്ടോ. ഇന്നത്തെ മീറ്റിംഗില് വന്നവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ. ഒന്ന് ചാറ്റ് ബോക്സില് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും എൻട്രി ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ഒന്ന് എൻട്രി ചെയ്തോളൂ. വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്ത ഒരാൾ വന്ന് പരിചയപ്പെടട്ടെ. ബി എ പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, ബി എ ഓണേഴ്സ് ആണോ? അതെ അതെ. അപ്പൊ ബി എ പി എസ് എച്ച് അല്ലേ? പൊളിറ്റിക്കൽ സയൻസ് പി എസ് ആണ്, പിന്നെ എച്ച്. ഓക്കെ ഓക്കെ. എന്താണ് നമ്മളുടെ എഡ്യൂക്കേഷണൽ ലെവൽ ഇപ്പോ? ഇത് എവിടെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല, ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ 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 ഓക്കെ. ദെൻ അടുത്ത ഒരാൾ. സാർ ഞാൻ തിരൂരങ്ങാടിയാണ്, പേര് റൈസ. റൈസ തിരൂരങ്ങാടിയിലെവിടെയാ? തിരൂരങ്ങാടി കൊടിഞ്ഞി. കൊടിഞ്ഞി. ഓക്കെ ഓക്കെ. ഏതാണ് പ്രോഗ്രാം? ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ആണ്. ഓണേഴ്സ്. ഓക്കെ. ഓണേഴ്സ് ബി എ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒന്ന് പറയാമോ പ്ലീസ്? കാരണം അതൊന്നും അറിയില്ല സാർ, അന്ന് അങ്ങനെ അങ്ങോട്ട് ഇതായി പോയതാണ്. സത്യം പറഞ്ഞ എനിക്ക് അങ്ങനെ ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ചേർന്നതാണ്. പിന്നെ എല്ലാരും പറഞ്ഞു നല്ല ടഫ് ആണ്, ബി എ ജനറലിനെക്കാളും ടഫ് ആണെന്നൊക്കെയാണ് പറയണത് എല്ലാരും. അതൊക്കെ വെറുതെ പറയാ, മടിയന്മാർ അങ്ങനെയൊക്കെ പറയും. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ വീട്ടിൽ വെക്കുന്ന ബിരിയാണിയാണോ രസം കടയിൽ നിന്ന് വാങ്ങുന്ന കുടുക്ക ബിരിയാണിയാണോ ഏതാണ് നല്ലത്? നല്ലത് വീട്ടിലത്തെ തന്നെ. വീട്ടിലത്തെ തന്നെ, അത് തന്നെയാണ്. നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ വിയർപ്പും അതിന്റെ അകത്തേക്ക് കയറി വരുമ്പോ അത്രയും മനോഹരമായിട്ട് വേറെ ആർക്കും ഒന്നും തരാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റതൊക്കെ റെഡിമെയ്ഡ് സംഗതികളാണ്. അതൊന്നും വലിയ ഇപ്പൊ സാറിന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണൽ തുടങ്ങിയതിന് ശേഷമാണ് ഒരു സമാധാനം ആയിക്കുന്നത്. സത്യം പറഞ്ഞാല് സാറിന്റെ സപ്പോർട്ടും പിന്നെ ആ ഒരു വീഡിയോസ് ഒക്കെ കാണുന്നോണ്ടാണ് ഇപ്പൊ കുറച്ചൊരു ധൈര്യം. ഓക്കെ ഓക്കെ ഓക്കെ. ബേജാറാകണ്ട, എപ്പോഴും ഒരു സന്തത സഹചാരിയായി ഈ വയസ്സിൽ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്താണ് ഇന്നോന്നുള്ളത് വരെ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അന്ന് അങ്ങനെ ഡിഗ്രി ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് പോയി ചേർന്നതാണ്. ഒരുപാട് കാലമായിട്ട് ഞാനൊക്കെ ഇപ്പൊ 33 വയസ്സായി, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് നിർത്തിയതാണ്. ഇപ്പൊ രണ്ടാമത് പിന്നെ ജോയിൻ ചെയ്തപ്പോ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോ ഭയങ്കര സന്തോഷമായി ഇപ്പൊ സാറിന്റെ ഈ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടാൻ പോവുകയാണ്. എല്ലാം പൊട്ടിത്തെറിക്കുന്ന മിന്നും താരങ്ങളാണ് ഇതിന്റെ അകത്ത് ഉള്ളവരും മുഴുവനും ഹൈലി പൊട്ടൻഷ്യൽ പേഴ്സണാലിറ്റീസ് ആണ്. യെസ് പറയോ ജെബിൻ. നിഷാ ഒന്ന് ഫേസ് തന്നിട്ട് സംസാരിക്കോ. ജെബിൻ ഹലോ സാർ. ആ പറഞ്ഞോളൂ. ഞാൻ പാലക്കാട് നിന്നാണ്, BTS ആണ് എടുത്തത്. സാറിന്റെ എല്ലാ മീറ്റിംഗും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇനി മറ്റുള്ളവരും ഒന്ന് പരിചയപ്പെട്ടോളൂ, വന്നോളൂ. ഇതുവരെ സംസാരിക്കാത്തവർ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. എന്റെ പേര് പ്രഭ എന്നാണ് സാർ. ഞാൻ ആലുവ എന്നാണ്. ആലുവ കുന്നത്തേരി എന്ന് പറയും. അത് ഏത് ഭാഗത്തായിട്ട് വരും? അത് നമ്മുടെ NED റൂട്ടിലോട്ട് പോണം. NED കളമശ്ശേരി മെഡിക്കൽ കോളേജ്. അല്ല അതല്ല അതല്ല, ഈ നമ്മുടെ പൈപ്പ് ലൈൻ റോഡാ, എറണാകുളത്തേക്കുള്ള പൈപ്പ് ലൈൻ റോഡാണ്. ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുത്തേക്കണ ഹോണേഴ്സ്. ഓക്കെ. ബി എ BPAH. അതെ അതെ. ഓക്കെ. ഏതാണ് സ്റ്റഡി സെന്റർ? കൊച്ചിനാണ്. കൊച്ചിയിലെ ഇല്ല, ചെയ്തിട്ടില്ല സർ. അത് ചെയ്യണം, അതൊക്കെ
നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഓക്കെ, നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. നിർബന്ധമായും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി അടുത്ത ഒരാൾ, പരിചയപ്പെടാത്തവരൊന്ന് വന്നോളൂ. ഹലോ സർ. ആരാ സംസാരിക്കുന്നത്? ഞാന് ഫർസാന, മലപ്പുറം പൊന്മളയിൽ നിന്നാണ്. മലപ്പുറത്ത് എവിടെയാ? പൊന്മള. പൊന്മള. ഓ, അത് അത് എവിടെയായിട്ട് വരും? നിലമ്പൂരിന്റെ അടുത്താ? അല്ലല്ല, മലപ്പുറം അടുത്ത് തന്നെയാണ്, 5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഈ ചട്ടിപ്പറമ്പ് പടപ്പറമ്പിന്റെ അടുത്തായിട്ടാണോ? ആ, ഏകദേശം ആ റൂട്ടാണ്. ആ, കാരണം ഒരു മലയൊക്കെ കാണുമ്പോ കൊളത്തൂരിൽ നിന്ന് വരുന്ന ആ ഒരു മല ഉള്ളത് ആ ഭാഗത്താണ്. ഏതാ പ്രോഗ്രാം? ഞാന് ബി എ എച്ച് ഐ എച്ച് ആണ്. ബി എ എച്ച് ഐ ഹിസ്റ്ററി ഓണേഴ്സ്. ഹിസ്റ്ററി ഓണേഴ്സ്. ഓക്കെ ഓക്കെ. ബി എ എച്ച് ഐ എച്ച്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്. ഓക്കെ, അടുത്തത് ഒന്ന് പരിചയപ്പെട്ടോളൂ. ഈ കെ എൽ യു മോൺസ്റ്റർ ആരാണാവോ? കെ എൽ യു മോൺസ്റ്റർ. എല്ലാരും ഒന്ന് വീഡിയോയിൽ ഒരു മിനിറ്റ് വരൂ. നമുക്ക് മിസ് മുബീന എത്തിയിട്ടുണ്ട്. അവരുടെ നമുക്ക് കീനോട്ട് അഡ്രസ് അവരാണ് നൽകുന്നത്. ഒന്ന് എല്ലാവരും ഒന്ന് വീഡിയോയിൽ ഒന്ന് വരൂ. യെസ് യെസ്, മിസ് മുബീന, ഐ കോർഡ്ലി ഇൻവൈറ്റിംഗ് ടു ഡെലിവർ ദ കീനോട്ട് അഡ്രസ് ടു ദ എൻറ്റയർ ഗ്രൂപ്പ്. ഡിലേ അല്ലല്ലോ. ഓഡബിൾ ആണോ? ഒരു മിനിറ്റ്. ആ, പറഞ്ഞോളൂ. വീഡിയോ യെസ്. വീഡിയോ ഓൺ ആയിട്ടില്ല. ഹലോ ഹലോ ഹലോ. കണക്ഷൻ പ്രശ്നമാണെങ്കിൽ, ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്ന ഇഷ്യൂ ആണ് കണക്ഷൻ പ്രശ്നം. വേറെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെട്ടോളൂ. പരിചയപ്പെടാത്തത് 33 പേരുണ്ട്. വലിയ നല്ല ഒരു ഒരു കമ്മ്യൂണിറ്റി ഗ്യാതറിങ് തന്നെയാണ്. ഒന്ന് പരിചയപ്പെട്ടോളൂ മറ്റുള്ളവർ. ഹലോ, ഒന്ന് പരിചയപ്പെടും. യെസ്, ഫാബി എം കെ, അതാരാ? യെസ് സർ. ഒന്ന് പരിചയപ്പെട്ടോളൂ, ഒന്ന് വീഡിയോയിൽ വന്നിട്ട്. എന്റെ പേര് ഫാബി. ഞാൻ എം ബി ആണ് എടുത്തിട്ടുള്ളത് ഇവിടെ തൃശ്ശൂർ. ചാറ്റ് ചെയ്യുമ്പോ എനിബഡി ഇൻ എംബിഎ എന്നുള്ള ഒരു ചോദ്യം വന്നു, ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണല്ലേ. ഇല്ല, ഞാൻ ഇല്ല, അത് ഞാനല്ല. ഓക്കെ 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 ഓക്കെ. എംബിഎ ചെയ്യുന്നു അല്ലേ ഫാബി? എവിടെയാ വീട്? തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ്. അങ്കമാലി ഒക്കെ അടുത്ത്, കൊരട്ടി ഒക്കെ അടുത്ത്, മാമ്പ്ര എന്ന് പറയും. ഹൈവേ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ. ഒന്ന് എം ബി എ എടുക്കാനുള്ള കാരണം, ഇഗ്നോയിലെ എം ബി എ എടുക്കാനുള്ള കാരണം ഒരു ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയൂ എല്ലാവർക്കും വേണ്ടി. ഞാൻ ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എം സി എക്ക് ജോയിൻ ചെയ്തിരുന്നതാണ്. അപ്പോ കുറച്ച് പ്രോബ്ലംസ് കാരണം അത് ഇൻകംപ്ലീറ്റഡ് ആയി. അപ്പോ മാരേജും കഴിഞ്ഞിരുന്നു. അപ്പൊ ഒരു പി ജി എടുക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് എടുത്തതാണ്. യൂണിവേഴ്സിറ്റി വെച്ച് ബെസ്റ്റ് ഇഗ്നോ എന്ന് തോന്നിയത് കാരണം ഇഗ്നോയില് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. എന്താർത്ഥത്തിലാണ് ഇഗ്നോ ബെസ്റ്റ് ആണ് എന്ന് പറയാൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു 3 കാരണങ്ങൾ ഒന്ന് പറയാവോ പ്ലീസ്? കാരണം ഇങ്ങനെ സ്റ്റഡീസിനെ കുറിച്ചിട്ട് അന്വേഷിക്കുമ്പോ കൊറേ സെർച്ച് ചെയ്യൂലോ. അങ്ങനെ സെർച്ച് ചെയ്തപ്പോ കൊറേ യൂണിവേഴ്സിറ്റീസ് നോക്കിയതില് നമ്മുടെ സീനിയേഴ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചതിൽ കുറെ പേര് എം ബി ഇഗ്നോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് കേട്ടിരുന്നു. അതും പിന്നെ ഇഗ്നോനെ കുറിച്ച് നോക്കിയപ്പോ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ തന്നെ വെച്ച് യൂണിവേഴ്സിറ്റികളിൽ വെച്ചിട്ട് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളതും കേട്ടു. നമ്മളെ സ്റ്റുഡൻസിന് നല്ല സപ്പോർട്ടീവ് ആയി നിൽക്കുന്ന
ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എംബിഎ പ്രോഗ്രാമിലൂടെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താ? നല്ല ഒരു ജോബിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു പി ജി എടുത്തിട്ട് ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്, എം ബി എ ഒരു നല്ല മനോഹരമായ ഒരു പ്രോഗ്രാമാണ്. ഐ ഐ എം പോലെ അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലും തന്നെ പ്രശസ്തമായ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് എം ബി എ നൽകുന്നുണ്ട്. ഈ നൽകുമ്പോ തന്നെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യേണ്ട വലിയ പ്രോഗ്രാമുകളിൽ ഒന്നാണ് എം ബി എ. എന്റെ വ്യക്തിപരമായ അനുഭവം, ഒരു കരിയർ ഗൈഡ് എന്നുള്ള നിലക്ക്, ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലർ എന്നുള്ള നിലക്ക് എന്റെ വ്യക്തിപരമായ അനുഭവം, ഒരുപാട് ഡ്രോപ്പ് ഔട്ട്സുകൾ ഉള്ള ഒരു സ്ട്രീം ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഒരു 80 ആൻഡ് എബോ സ്കോറിന് വേണ്ടി നിങ്ങൾ ഇപ്പോ തന്നെ പ്രയത്നിക്കണം. 80 ആൻഡ് എബോ സ്കോറിന് വേണ്ടി പ്രയത്നിക്കണം. ഇഗ്നോ പ്ലേസ്മെന്റ് സെല്ലുണ്ട്, അതുപോലെ തന്നെ അലുമ്നി അസോസിയേഷനും ഉണ്ട്. ഞാനൊരു അലുമ്നിയാണ്, ഇഗ്നോ അലുമ്നിയാണ്. അലുമ്നി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ എന്നുള്ളതിന് നല്ല ഒരു ഇന്റർനാഷണൽ ടെർമിനോളജി അലുമ്നി എന്നാണ് പറയുക. ഞാൻ ഐ എം അലുമ്നി, ഞാൻ അതിൽ പെട്ട ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും അലുമ്നി മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട്. ഇഗ്നോയിലെ ഇന്നവേറ്റീവ് പ്രോഗ്രാം ഒരുപാട് ഉണ്ട്. അഡ്വാൻസ് ആയി ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഇഗ്നോ നൽകുന്നുണ്ട്. ഇന്നവേറ്റീവില് ഈ നവൃതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് അടുത്ത ഒരു വീഡിയോയില് സ്വയം പ്രഭ, നവൃതി എന്ന് തുടങ്ങിയ കുറെ പ്രോഗ്രാമുകളെ പറ്റി ഞാൻ വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ ആമുഖമായി പറഞ്ഞേ ഉള്ളൂ. ഹയർ ലേണിംഗില് നമ്മൾ ഈ ഗ്രൂപ്പുകളിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്. ഒന്ന്, ഇഗ്നോയ്ക്ക് ഈ മൂന്ന് റീജിയണൽ സെന്ററുകളിലെ ഗോൾഡ് മെഡലുകളുടെ എണ്ണം കൂട്ടണം. നിലവിൽ ഗോൾഡ് മെഡലുകൾ ഉണ്ട്, 4-5 ഗോൾഡ് മെഡലുകൾ നമുക്ക് കിട്ടാറുള്ളതാണ്, ഓരോ റീജിയണൽ സെന്ററിലും കിട്ടാറുള്ളതാണ്. ഇപ്രാവശ്യം നിങ്ങളൊക്കെ ടാർഗറ്റ് എത്തുമ്പോൾ 2-3 എടുക്കും. അതിന് ഒരു സഹായകമായിട്ട് നമ്മളുടെ ഒരു സോഷ്യൽ ഗ്രൂപ്പ്, ഒരു പഠന കോഓപ്പറേറ്റീവ് ലേണേഴ്സ് ഗ്രൂപ്പിന് കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് എം നോട്ട്സ് സീഡ് ട്രസ്റ്റ് കേരള ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന് ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആമുഖമായി പറഞ്ഞു തരാം. നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആദ്യം ഒന്ന് കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ നിങ്ങളെ ആദ്യം 1 by 1 കാര്യങ്ങളിലേക്ക് ധരിപ്പിക്കുന്നത്. അപ്പോ എന്തായാലും മിസ് മുബീന ഒന്ന് കീനോട്ട് അഡ്രസ് പറയാൻ റെഡിയാണോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെട്ടോളൂ. ഒരു 2 മിനിറ്റ്, ഒരു 2-3 പേരും കൂടി ഒന്ന് പരിചയപ്പെട്ടോളൂ. പ്രസക്തമായ 1-2 ഡയലോഗ് നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ സർ, ഫാത്തിമ ഹിബയാണ്. ഫാത്തിമ ഹിബ ഒന്ന്, ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ ഫാത്തിമ. കോഴിക്കോട് നിന്നാണ്. കോഴിക്കോടിൽ എവിടെയാ? മുക്കം. മുക്കം മുക്കം അരീക്കോടിന്റെ അടുത്തായിട്ട് വേണോ അതോ ബാലുശ്ശേരിയുടെ അടുത്തായിട്ട് വരുവോ? അല്ല സോറി, ബാലുശ്ശേരി അല്ല, താമരശ്ശേരിയുടെ അടുത്തായിട്ട് വരുവോ? അവിടെ ഈ ഓമാനൂർ അതൊക്കെ ആ ഭാഗത്തല്ലേ? അത് കോഴിക്കോട്ടേക്ക് ചെയ്യുന്നത് അവിടേക്കാ. അതെ 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 അതെ, പറഞ്ഞോളൂ. ഇപ്പൊ പി ജി അഡ്മിഷൻ എടുത്തിണ്ട്. ഏതാണ്? എം എസ് ഒ, സോഷ്യോളജി. എം എസ് ഒ, ഓക്കെ. ഡിഗ്രി റിസൾട്ട് ഒന്ന് പെൻഡിങ്ങിലുണ്ട്, വന്നിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ ഇന്ന് വാട്സാപ്പിൽ. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എം എസ് ഒയോ എം എസ് ബി എസ് ഡബ്ല്യു അല്ലേ ചെയ്തു എന്നല്ലേ പറഞ്ഞിരുന്നത്? ബി എസ് ഡബ്ല്യു കഴിഞ്ഞിട്ട് എം എസ് ഒ ആണ് ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു ധാരണ എന്നോ തെറ്റിദ്ധാരണ എന്നോ എന്ത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ആലോചിച്ച് പറയാം. നല്ലൊരു വാക്ക്, കാരണം ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുത്തു, പക്ഷെ കൺഫർമേഷൻ വന്നിട്ടില്ലല്ലോ. അത് എങ്ങനെ എനിക്കറിയില്ല. കൺട്രോൾ നമ്പർ വരും, അത് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ കൺട്രോൾ നമ്പറും ഫീസ് അടച്ചതിന്റെ
അക്നോളജ്മെന്റും വരും. പക്ഷേ നിങ്ങൾക്ക് നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടത് ഇമെയിൽ ചെക്ക് ചെയ്യണം. ഡെയിലി വന്നിട്ടില്ല, മെയിൽ ഒന്നും വന്നിട്ടില്ല, ഡെയിലി ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. ചെക്ക് ചെയ്യുന്നുണ്ട്, നിർബന്ധമായും ചെക്ക് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 90% സാധ്യത ഡിസ്ക്രിപ്പൻസി വരാൻ സാധ്യതയുണ്ട്. അപ്ലോഡ് ചെയ്തപ്പോ റിസൾട്ട് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? അഡ്മിഷൻ ആണോ? ആ അഡ്മിഷന് വേണ്ടി ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തപ്പോൾ അപ്രൂവ്ഡ് വഴി ചെയ്തതായിരുന്നു. ആ അക്ഷയ വഴി. ഓക്കെ, ചില കോമൺ സർവീസ് സെന്റേഴ്സ് അവരെ ആ ഒരു സന്ദർഭത്തിന് വേണ്ടി അവരുടെ ഒരു 100 രൂപ 150 രൂപ ഒരു സർവീസ് ചാർജസിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് വളരെ, ഞാൻ പൊതുവെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൾ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഉള്ള ഒരു അനുഭവമാണ് കേട്ടോ ഇവിടെ പങ്കുവെക്കുന്നത്. ഇഗ്നോയുമായി ബന്ധപ്പെട്ടതല്ല. 30 സംഗതികളെ 30 സ്കൂളുകളെ എൻട്രി ചെയ്യുന്നതിന് പകരം ഒരു 2-3 കൊടുത്തിട്ട് പിന്നെ അടുത്ത ആളിനെ അവര് അടുത്ത ആൾക്കുള്ള സേവനം കൊടുക്കും. അങ്ങനെയുള്ള ഒരു തിടുക്കം അങ്ങനെ അവിടെ കാണുന്നുണ്ട്. അത് നമ്മെ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് ആക്കാറുമുണ്ട്. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം നന്നായി വാച്ച് ചെയ്യുക, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. മിസ് മുബീന, ഈ MSO സ്റ്റുഡന്റിനെ സഹായിക്കാൻ എന്തെങ്കിലും 2 വാക്ക് പറയുന്നുണ്ടോ? ഇപ്പോഴും അവർക്ക് എന്തോ കണക്ഷന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. പറഞ്ഞുതരാം മോളും ഹിബ, പറഞ്ഞുതരാം കേട്ടോ. കൃത്യമായിട്ട് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വേറെ ആരെങ്കിലും? 36 പേര് നമ്മുടെ പ്രോഗ്രാമിലുണ്ട്. ഇനി പരിചയപ്പെടാത്തവരൊന്ന് പരിചയപ്പെടൂ പ്ലീസ്. മിസ് കവിത, ഒന്ന് പരിചയപ്പെട്ടോളൂ. യെസ്, ഒന്ന് ഫേസ്, ഐ മീൻ വെളിച്ചം, എല്ലാവരും ഒന്ന് വീഡിയോയിൽ വന്നാൽ വളരെ നല്ലത്. യെസ്, എല്ലാവരും ഒന്ന് വീഡിയോയിൽ വന്നാൽ വളരെ നല്ലത്. പറഞ്ഞോളൂ മിസ് കവിത. ആ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യോ. പറഞ്ഞോളൂ. എന്റെ സ്ഥലം കൊല്ലമാണ്, കൊല്ലം പരവൂര്. ഞാൻ എടുത്തേക്കുന്ന BCOM ആണ്. പാലക്കാട് ശമനമുണ്ടല്ലോ. അഞ്ജലി, മഴയ്ക്കൊക്കെ അഞ്ജലി പാലക്കാട്. ഹലോ സാർ, ഒരു മിനിറ്റ്, മിസ് കവിത ഒന്ന് പറഞ്ഞോട്ടെ. ഹലോ, എനിക്ക് എൻറോൾമെന്റ് നമ്പർ ഒക്കെ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന്. അതൊക്കെ നമുക്ക് പരിഹരിക്കാം ഇന്നത്തെ മീറ്റിംഗിൽ, അതൊക്കെ പരിഹരിക്കപ്പെടും. ഓക്കെ ഓക്കെ, മിസ് അഞ്ജലി സംസാരിച്ചോളൂ. പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്യൂ. സാർ അഞ്ജലി, പാലക്കാട്. പാലക്കാട് എവിടെയാ? പിജി എംഎസ്സി എൻവയോൺമെന്റൽ സയൻസ്. ഓ, സൂപ്പർ പ്രോഗ്രാം ആണല്ലോ എൻവയോൺമെന്റൽ സയൻസ്. പറളി. പറളിയിൽ എവിടെയാ? പറളിയിലെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത്. റെയിൽവേ സ്റ്റേഷൻ. രഘുനാഥ് പറളിനെ അറിയാമോ? പ്രശസ്ത എഴുത്തുകാരൻ, വിമർശകൻ രഘുനാഥ് പറളി. വളരെ പ്രശസ്തരാണ്, നമ്മുടെ എന്റെ ഇന്റിമേറ്റ് സുഹൃത്താണ്. ഓക്കെ ഓക്കെ, എനിഹാവ് കൺഗ്രാചുലേഷൻ. എംഎസ്സി എൻവയോൺമെന്റൽ സയൻസ്. ഡിഗ്രി ഏതാണ് എടുത്തത്? ഡിഗ്രി BSc മാത്തമാറ്റിക്സ്. BSc മാത്സ് കഴിഞ്ഞ് പിന്നെ BSc മാത്സ് കഴിഞ്ഞ് റിയൽ അനാലിസിസിനെ പേടിച്ച് പോയതാണോ? ഞാൻ റിയൽ അനാലിസിസിനെ പേടിച്ച് മാറിയ ആളാണ്. പേടിയുണ്ട്.
റിയൽ അനാലിസിസിൽ കോഡ് ഓഫ് കോണ്ടാക്ട് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ആൻ എലിപ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ നമ്മൾ തലകറങ്ങി അങ്ങ് മാറി പിന്നെ എം എ എക്കണോമിക്സിലേക്ക് പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചു പഠനത്തിന്റെ വ്യത്യസ്ത മുഖങ്ങൾ. ഓക്കെ, മുബീന മാം ഒന്ന് അഡ്രസ് ചെയ്യാറായോ? ഒരു കീനോട്ട് അഡ്രസ് കൊടുക്കാറായോ? നെറ്റ് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആ വരുന്നുണ്ട്. ആ ഒന്ന് ഫേസ് തന്നോളൂ. എം എസ് ഒ സ്റ്റുഡന്റ് ഒക്കെ ഉണ്ട്. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. എന്റെ പേര് മുബീന, ഫ്രം അരീക്കോട്. എന്നെ അറിയാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്തിയതാണ്. ഞാനിവിടെ എം എസ് ഒ സ്റ്റുഡന്റ് ആണ്, ഇഗ്നോല്. അപ്പൊ നമ്മുടെ പഠന ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും അറിയാനും വേണ്ടിയിട്ടുള്ള നമ്മുടെ മീറ്റിംഗ് ആണെന്ന്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഉണ്ടെന്ന് ഈ ഗ്രൂപ്പില്. അപ്പോ നമ്മുടെ സെൻട്രൽ ഫോർ ബിഹേവിയർ സയൻസ് സി ട്രസ്റ്റ് കേരള ഇഗ്നോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ മുബാറക് മാസ്റ്ററുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ ഗൂഗിൾ മീറ്റിംഗിലേക്ക് എത്തിയ എൻ്റെ എല്ലാ സഹപാഠികൾക്കും ഞാൻ ഒരു ഹൃദയപൂർവ്വം ഒരു സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമ്മുടെ കോഓപ്പറേറ്റീവ് ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളായിട്ട് നമ്മൾ പറയും, ചർച്ച ചെയ്യും. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി സാറ് പറയും. കഴിഞ്ഞ ആറാമത്തെ മീറ്റിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഈ ആറ് മീറ്റിംഗിലും പങ്കെടുത്ത ആറ് പേര് ഇതിന്റെ അകത്തുണ്ട്. ഈ ആറിന്റെ ഒരു വല്ലാത്ത മാന്ത്രിക ശക്തിയാണ്. ആറ് മീറ്റിംഗിലും പങ്കെടുത്ത ആറ് പേര് ഇതിലുണ്ട്. ഒരു ഫേസ് ടു ഫേസ് പ്രോഗ്രാം ഒക്കെ ആണ്, ഒരു ക്ലാസ് റൂം ഡയറക്റ്റ് ക്ലാസ് റൂം പ്രോഗ്രാം ഒക്കെ ആണ് എങ്കിൽ നിങ്ങളെ ശരിക്കും ആദരിക്കാമായിരുന്നു. വർക്ക് മാസ്റ്റർ കത്തി നിങ്ങൾ കുറെ കേട്ടതിന് അല്ലേ, മിസ് ദീപിക. അതുപോലെ തന്നെ പാലക്കാട്ടിലെ നമ്മുടെ ബി ടി എസ് സ്റ്റുഡന്റ് ഹിബ, അങ്ങനെ കുറെ പേര് റെഗുലർ ആയിട്ട് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. എല്ലാ മീറ്റിംഗിലും പേന പേപ്പർ, അതിനുവേണ്ടി കട്ട് ചെയ്തിട്ട് ഓടണ്ട, പേന പേപ്പർ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നിർബന്ധമായും നിങ്ങൾ ആ ചെയ്തിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയട്ടെ. ഒന്ന്, നിങ്ങൾ എല്ലാവരും ഇതിലെ കോ അഡ്മിൻമാരായി നിൽക്കേണ്ട, ഉന്നതങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഇഗ്നോ പഠന ഗ്രൂപ്പിന്റെ കോ അഡ്മിൻമാരായി പ്രവർത്തിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ജിഹ്വ അഥവാ നാവ്, ഇഗ്നോയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന നാവാണ് നിങ്ങൾ എല്ലാവരും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആഴത്തിൽ ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് തരുന്നത്. പരമാവധി 100-ൽ താഴെ, പ്രത്യേകിച്ച് 50-ൽ താഴെ ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കുറെ സംഗതികളിൽ വീണ്ടും ആമുഖമായി, നേരത്തെ കേട്ടവർക്ക് ബോറടിക്കും, പുതിയതായിട്ട് വന്നവര് നിർബന്ധമായും, ഞാൻ സ്പീഡിലാണ് കാര്യങ്ങൾ പറയുന്നത്. നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് അറിഞ്ഞു വച്ചിരിക്കണം. അപ്പൊ എഴുതി വെക്കുക, അണ്ടർസ്റ്റാൻഡിങ് മൈ സ്കൂൾ. നേരത്തെ ഉള്ളവർക്ക് അത് ഒരു ബോറായിരിക്കും, പുതിയതായിട്ടുള്ളവർക്ക് സ്കൂൾ, സ്കൂൾ എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്, അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഹ്യൂമാനിറ്റീസ് ആണോ, സോഷ്യൽ സയൻസ് ആണോ, ആർട്സ് ആണോ, സോഷ്യൽ വർക്കാണോ, മാനേജ്മെന്റ് ആണോ. ഇഗ്നോയിലെ കൊമേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇല്ല, കൊമേഴ്സ് അടക്കം മാനേജ്മെന്റ് എന്നുള്ള പ്രോഗ്രാമിലാണ് വരുന്നത്. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണോ, സൈക്കോളജി സോഷ്യൽ സയൻസിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രോഗ്രാമുകൾ, MSc CFP തുടങ്ങിയ കോഴ്സുകളെല്ലാം തന്നെ ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിലാണ് വരുന്നത്. ഇന്റർ ഡിസിപ്ലിനറിയിൽ വരുന്നുണ്ട്, ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ ഏതാണ് എന്റെ സ്കൂൾ എന്ന് നിർബന്ധമായും മനസ്സിലാക്കുക. ഈ ഹോണേഴ്സ് എന്ന് പറയുന്നത് പല പ്രോഗ്രാമുകൾക്ക് ഹോണേഴ്സ് പഠനം എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിന് ഞാൻ ഒരു ഉത്തരം വേണമെങ്കിൽ തരാം, അതും മനസ്സിലാക്കി വെക്കുക. 148 credits പഠിക്കുന്ന പഠന പ്രക്രിയയാണ് ഓണേഴ്സ്. 132 credits പഠിക്കുന്ന പഠന പ്രക്രിയയാണ് ബി എ ജനറൽ അല്ലെങ്കിൽ ബി എസ് സി ജനറൽ എന്നൊക്കെ പറയുന്നത്, ബി കോം ജനറൽ, ബി ടി എസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓണേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 142 credits ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം.
വ്യത്യസ്ത വീഡിയോസിലെ എം നോട്ട്സിലെ വ്യത്യസ്ത വീഡിയോസിലെ ആഴത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ സാർ, പൊളിറ്റിക്കൽ സയൻസ് സ്കൂൾ ഓഫ് ഏത് വിഭാഗത്തിലാണ്? ഈ ഈ ഒരു സെക്കൻഡിൽ നോക്കി പറയണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതാണ് അടുത്ത പോയിന്റ്. ഡൗൺലോഡ് പ്രോസ്പെക്ടസ് എഴുതിയെടുത്തോളൂ. നിർബന്ധമായും പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യണം. എനിക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വേണ്ടത്. ഞാൻ കുറെ ഉത്തരങ്ങൾ പറയുന്നതല്ല എനിക്ക് ആവശ്യം. ഈ സമൂഹത്തിനും ആവശ്യം അതല്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യണം. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ സാധനം കിട്ടും. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുന്നതും മറ്റു സംഗതിയിൽ ഡൗൺലോഡ് ചെയ്യുന്നതും എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 3-4 വീഡിയോ അതാണ് പറയുന്നത്. എവിടെയാണ്? സൈറ്റിൽ ഏത് ലിങ്കിലാണ്? സായ് ഉത്തരം തന്നോ? ഇ ഖ്യാൻ ഘോഷ് ഇലക്ട്രോണിക്. ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന പേര് മാന്ത്രിക ചെപ്പ് എന്നാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടെർമിനോളജി ഉണ്ടല്ലോ, അതൊരു മാന്ത്രിക ചെപ്പ് തന്നെയാണ്. ഖ്യാൻ എന്ന് പറഞ്ഞാൽ അറിവ്, ഘോഷ് എന്ന് പറഞ്ഞാൽ ഭണ്ഡാരം, വലിയ ട്രഷറി, യശക്കർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. വലിയ ഭണ്ഡാരം, വലിയ ഭരണി എന്നൊക്കെ, ആഴത്തിലുള്ള ഒരു വലിയ ശേഖരണ പെട്ടി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ അകത്ത് പോയാൽ ഒരുപാട് സംഗതികളില് കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഖ്യാൻ ഘോഷിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ടെക്സ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, യൂട്യൂബ് ക്ലാസ്സുകൾ, അത് വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇന്നലെ ഇറക്കിയതാണ് അത് സംഭവം, യൂട്യൂബ് ക്ലാസ്സുകൾ എങ്ങനെ പോകാം എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത് ഫേസ്ബുക്ക് ലൈവ് ക്ലാസ്സുകളിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളത്. പി ജി സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് എം ബി എ തുടങ്ങിയ പ്രോഗ്രാമുകൾ ചെയ്യുന്നവർ നിർബന്ധമായും പോകേണ്ടതാണ് ഈ ലൈവ് ക്ലാസ്സുകളിലേക്ക് എങ്ങനെ പോകാം, ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ക്ലാസ്സുകളിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളത്. മറ്റൊരു സുപ്രധാനമായ സംഗതിയാണ് ഈ ഇ ഖ്യാൻ. നിങ്ങൾ എല്ലാവരും ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കണം. വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലം തന്നെ 3 വീഡിയോസ് അത് ഇട്ടിട്ടുണ്ട്. സ്വയം ഒന്ന് എഴുതിയെടുത്തോളൂ. പഴയ ആളുകൾക്ക് ബോറടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് പുതിയ കുറെ മാറ്റേഴ്സ് പറയുന്നത്. സ്വയം, SWAYAM, സ്വയം. വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ മൊബൈൽ എടുക്കുന്നു, മൊബൈലില് നെറ്റ് ഓൺ ആക്കി മൊബൈലില് ഗൂഗിൾ പ്ലേയിലേക്ക് പൊയ്ക്കോളൂ. ഡയറക്റ്റ് ആക്ടിവിറ്റി ഇപ്പൊ തന്നെ വേണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ വേണ്ട. അപ്പൊ ഗൂഗിൾ പ്ലേ, ഒപ്പം തന്നെ ഗൂഗിൾ പ്ലേയിലെ സ്വയം, ജസ്റ്റ് വേറെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ടതില്ല. സ്വയം, SWAYAM, സ്വയം. സ്വയം ലേണിംഗ് ആപ്പ് എന്നുള്ളത് കിട്ടും. സ്വയം, 5-6 സ്വയം ഉണ്ട്. പക്ഷെ ഈ സ്വയമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ സ്വയം കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല. സ്വയം ആപ്പാണ് വേണ്ടത്. അത് ഞാൻ വലുതാക്കിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. സ്വയം എന്ന് പറയുന്ന ആപ്പാണ് നമുക്ക് വേണ്ടത്. MHRD സ്വയം, MHRD സ്വയം. ഓക്കെ, വെള്ളയായിരിക്കും അതിന്റെ സ്ക്രീന്, വെള്ളയായിരിക്കും കേട്ടോ. സ്വയം, SWAYAM, സ്വയം എന്നുള്ള ആപ്പിലൂടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എക്കണോമിക്സിലെ ഒരു ടേം നമുക്ക് ഉള്ളത് ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ എന്ന് പറയുന്ന സംഭവമാണല്ലോ. ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ, ലഭ്യമായ വിഭവങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട സംഗതി. ലഭ്യമായ വിഭവങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുക, പല രീതിയിൽ വിനിയോഗിക്കാം, അതിൽ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുക. അപ്പൊ നമ്മളിപ്പോ ഡിഗ്രി ചെയ്യുന്നു, ഒപ്പം തന്നെ PG ചെയ്യുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ചെയ്യുന്നു, ഗൾഫിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാട്ടിലാണ് ചെയ്യുന്നത്, ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ സ്വയത്തില് ഒരു 3 കോഴ്സ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. 3 കോഴ്സ് എങ്കിലും നിർബന്ധമായും ചെയ്യുക സ്വയം. ഞാൻ അതിലെ ഒരു 10-14 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്.
ഇപ്പോഴും തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന രണ്ടെണ്ണത്തില് ഞാൻ ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്വയം പരിപാടിയിലേക്ക് വേറെ ഒരു പ്രത്യേകത, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് വടകര റീജിയണൽ സെന്ററിലെ നമ്മുടെ പ്രിയങ്കരനായ ഡയറക്ടർ, റീജിയണൽ ഡയറക്ടർ ആദരണീയനായ ഡോക്ടർ എം രാജേഷ് സാർ അവർക്ക് ഇന്ത്യയിലെ ബെസ്റ്റ് സ്വയം ആപ്പ്, ഐ മീൻ സ്വയം ക്ലാസ് കൊടുത്തതിന്റെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രശസ്തമായ മറ്റൊരു റീജിയണൽ സെന്ററാണ് കൊച്ചിൻ റീജിയണൽ സെന്റർ. കൊച്ചിൻ റീജിയണൽ സെന്ററിലെ ഡോക്ടർ സിന്ധു മേഡം അവർകൾ, ഡോക്ടർ ജലജകുമാരി മേഡം അവർകൾ, ഡോക്ടർ പ്രസീത മേഡം അവർകൾ, ഇവർക്കെല്ലാവരും രാജേഷ് സാറിന്റെയും എല്ലാവരുടെയും സംയുക്ത സംരംഭമായ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റൽ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹത്തായ ഒരു പ്രോഗ്രാമിന് നാഷണൽ ലെവൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് രോമാഞ്ചം തരുന്ന ഒരു വിഷയമാണ്. അപ്പൊ സ്വയം നമ്മൾ തന്നെ മൂന്ന് ഘട്ടത്തിലാണ് സ്വയം പ്രോഗ്രാം ഉള്ളത്. സ്വയമേ നമ്മൾ ഒരു പഠിതാവാകാം, ആരോടും ചോദിക്കേണ്ടതില്ല. നമുക്ക് ഇഷ്ടമുള്ള അഡീഷണൽ പ്രോഗ്രാം, അതിനൊന്നും ഫീ ഇല്ല കേട്ടോ, അതിനൊന്നും ഫീ ഇല്ല. ഓൺലൈൻ ആയിട്ട് ഒരാഴ്ച, 10 ദിവസം, അല്ലെങ്കിൽ ഒരു മാസം, 15 ദിവസം, 2 മാസം, 3 മാസം, 5 മാസം, 1 കൊല്ലം, അങ്ങനെ ദൈർഘ്യമുള്ള കുറെ പ്രോഗ്രാംസ് ആണ് സ്വയം എന്ന് പറയുന്നത്. ആ സ്വയം പ്രോഗ്രാമില് ഏറ്റവും നല്ല രസം എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ ഒരു മൊഡ്യൂൾ തരും ഒരാഴ്ചത്തേക്ക്. ആ മൊഡ്യൂൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ഉടനെ തന്നെ അതിലെ ക്വിസുകൾ വരും, ക്വിസസ് അഥവാ പരീക്ഷകൾ. പരീക്ഷകളുടെ ചെറിയ രൂപമാണ് ക്വിസ്. അപ്പൊ ഞാൻ എന്റെ പ്രധാന ഹോബി, കഴിഞ്ഞ കൊല്ലം ഞാൻ ചെർപ്പുളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്ന സന്ദർഭത്തിൽ രാവിലെ 6 മണി മുതൽ 8:30 വരെ ബസ്സിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ തിരിച്ച് 4:30 സ്കൂള് കഴിഞ്ഞാൽ 5 മണി മുതൽ 7 മണി വരെ ബസ്സിലുള്ള ഒരു ബസ് ജീവിയായിരുന്നു കഴിഞ്ഞ കൊല്ലം മുഴുവനും എൻ്റെ. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ എല്ലാവരും പാട്ടും മറ്റു കൂത്തുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വയം ആപ്പിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. സ്വയമേ ഒരു നമ്മൾ തന്നെ സ്വയം. അപ്പോ പോൾട്രി ഫാമിങ്ങിനെ പറ്റി, അതുപോലെ തന്നെ സൈക്കോളജിയിലെ എൻവയോൺമെന്റൽ സൈക്കോളജിയെ പറ്റി, നേരത്തെ പറഞ്ഞ എൻവയോൺമെന്റൽ കോഴ്സിനെ പറ്റി, തമിഴ് കോഴ്സിനെ പറ്റി. എനിക്ക് തമിഴ് കൊഞ്ചം നല്ല തെരിയോ, തമിഴ് നല്ല പേസുവേൻ, എഴുതുവേൻ, പഠിപ്പേൻ, തമിഴ് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ തമിഴിലെ കുറച്ച് കോഴ്സുകൾ, അതുപോലെ അറബിക്കുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ്, സർട്ടിഫിക്കറ്റ് ഇൻ അറബിക് ലാംഗ്വേജ്, സർട്ടിഫിക്കറ്റ് ഇൻ അറബിക് ലാംഗ്വേജ്, അങ്ങനെ അതുപോലെ തന്നെ മറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്, കോഗ്നിറ്റീവ് സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഇങ്ങനെ പല തരത്തിലുള്ള നമുക്ക് സമയം കിട്ടുന്ന കുറേ സംഗതികൾ ഫ്രീ ആയിട്ട് പഠിക്കാം. ഈ ക്വിസിലെ എന്റെ ഹോബി എന്ന് പറയുന്നത്, അതിലപ്പൊ തന്നെ ചോദ്യങ്ങൾ വരും, നമ്മൾ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കും. ഉത്തരം കൊടുത്തിട്ട് 5 ചോദ്യത്തിന് 5 ഉത്തരം കിട്ടിയാൽ 100% മാർക്കായി. ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അയച്ചു കൊടുക്കുന്നതാണ് എന്റെ ഹോബി. എന്ന് പറഞ്ഞാൽ നമ്മൾ മിടുക്കനാണ് എന്നുള്ളതല്ല, വയസ്സനായ നമ്മെ ആക്റ്റീവായി നിലനിർത്താനുള്ള ഒരു ചെറിയ തന്ത്രം, അത്രേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. 20 മാർക്കിന് ഒരു 15 മാർക്ക്, 17 മാർക്ക് കൂടുതൽ വാങ്ങുക. ഇവിടെ ഈ സ്വയം ചെയ്യുന്നതിലൂടെ സത്യത്തിൽ നമുക്ക് ഒരു ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആണ് കിട്ടുന്നത്. 10 പൈസയുടെ ചെലവില്ല. ഈ ക്വിസ് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? 5 ചോദ്യത്തിന് 5 ഉത്തരം കൊടുത്തി, ആ കൊള്ളാം, നീ ബേഷ് ബേഷ്, നിനക്ക് അവരവരെ തന്നെ ഒന്ന് തട്ടിവിടുകയാണ്. നിങ്ങൾ നിങ്ങളെ ഒന്ന് തട്ടു, ഐ എം ഗുഡ്. നിങ്ങൾ നിങ്ങളെ സ്വയം ഒന്ന് തട്ടു, ഒന്ന് വീഡിയോ ഓൺ ആക്കൂ. ഐ എം നോട്ട് മുഹമ്മദ് മുബാറക് മാസ്റ്റർ. യു നമ്മളെ നന്നായി തരം തിരിച്ചുന്ന മനസ്സിലാക്കി വെച്ചിരിക്കണം. ഐ എം ഓക്കെ. മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമേ അല്ല, ഞാനാണ്. ഐ എം ഓക്കെ. അതൊരു വല്ലാത്ത ഒരു ഉറക്കം കിട്ടുന്ന സംഗതിയാണ്. ട്രെയിനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഇതിനൊക്കെ 1000 വാങ്ങിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളിൽ ട്രെയിനിങ് ഒക്കെ പലരും തരുന്നത്. ഈ NLP എന്നും സോഷ്യൽ ട്രെയിനേഴ്സ് എന്നും കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മോട്ടിവേഷൻ തരുന്നതൊക്കെ ഈ പറയുന്ന സംഭവം തന്നെയാണ്. അപ്പോ ഈ സ്വയം പ്രോഗ്രാമിലൂടെ കുറെ പ്രോഗ്രാം കഴിഞ്ഞ്, ഈ ക്വിസുകൾ കഴിഞ്ഞതിന് ശേഷം അസൈൻമെന്റുകൾ അവിടെയും ഡൗൺലോഡ് ചെയ്യാം.
അസൈൻമെന്റ് അവർ തരുന്ന മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ മൊഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മാർക്ക് നമ്മൾ അസൈൻമെന്റുകൾ എഴുതി അത് പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ ചെയ്യുന്നു. ആരാണ് ഈ സ്വയത്തിന്റെ ഏജന്റുകൾ? അതാണ് രസം. ആരാണ് ഈ സ്വയം നടത്തുന്നവർ? MHRD, അതിന്റെ ലീഡിംഗ് ഏജന്റ് ഇഗ്നോ. MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ UGC, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പ്രഗത്ഭമായ മാനേജ്മെന്റ് സ്ഥാപനവും ടെക്നോളജി സ്ഥാപനവും IIT, IIM, NFPTEL, NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, ഇഗ്നോ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് ഈ തരത്തിലുള്ള ഉന്നത ഭാരത അഭിയാന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കാഴ്ചവെക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ ടഫ് ഉണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞു, സാർ അറിയാതെ ഞാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുത്തു പോയി. സാർ അറിയാതെ, നമ്മളൊക്കെ പണ്ട് എന്താ പറഞ്ഞിരുന്നത്, ഹിസ്റ്ററി സിമ്പിൾ എന്നല്ലേ പറഞ്ഞിരുന്നത്. ഇതിൽ രണ്ട് ഹിസ്റ്ററി സ്റ്റുഡന്റ് ഇപ്പൊ പരിചയപ്പെട്ടു. ഒന്ന്, അയാൾ ഒന്നും കൂടി ഒന്ന് വന്നോട്ടെ പ്ലീസ്. ഹിസ്റ്ററി ഒന്ന് വന്നോട്ടെ പ്ലീസ്, ഒന്ന് ഫേസ് തരൂ. ഹിസ്റ്ററി സ്റ്റുഡന്റ്, ഹലോ, പറയാൻ മടിക്കുകയാണ്. ഓക്കെ, അതായത് പണ്ടൊക്കെ നമ്മുടെ മുമ്പിൽ ഹിസ്റ്ററി എളുപ്പമായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഹിസ്റ്ററി കുറച്ചും കൂടി ടഫായിട്ട് വരികയാണ്. മറിച്ച് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ഇതൊക്കെ ഇംഗ്ലീഷ് ഡേ ടു ഡേ ലൈഫിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് വളരെ സിമ്പിളായി വരികയാണ്. പണ്ടൊക്കെയാണ് അത് വളരെ ടഫായിട്ട് നമ്മെ തോന്നിപ്പിച്ചത്. ഇപ്പൊ ആ സബ്ജക്റ്റുകളെല്ലാം, എന്നാൽ ചരിത്രം എന്നുള്ളത് പഴയ കാലത്തെ കുറേ കാര്യങ്ങൾ കുറെ ഓർത്തിണക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് അതിന് പകരം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, റൂറൽ ഡെവലപ്മെന്റ്, ഗാന്ധിയൻ സ്റ്റഡി, ഇങ്ങനെയുള്ള അംബേദ്കർ സ്റ്റഡി, ഇങ്ങനെയുള്ള കുറെ സംഗതികൾ നമുക്ക് എളുപ്പമായിട്ട് വരികയാണ്. അതാണ് ആ പറഞ്ഞു വന്നതിന് അർത്ഥം. അപ്പൊ സ്വയം കോഴ്സിനെ പറ്റി ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സ്വയം കോഴ്സസ് കഴിയുന്നത്ര രണ്ടോ മൂന്നോ ഒരേ സമയത്ത് ചെയ്യാം. അതിന് പരീക്ഷയുണ്ട്. പരീക്ഷയ്ക്ക് 250 രൂപ സർട്ടിഫിക്കറ്റ് ഫീ മാത്രം കൊടുത്താൽ IIT കളിൽ, IIM കളിൽ, ഇഗ്നോയിലെ ചില സെന്ററുകളിൽ, പ്രശസ്തമായ ചില കോളേജുകളിൽ വെച്ച് പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. ആ പരീക്ഷയും കൂടി എഴുതിയാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റുകളും ഈ സ്വയം ഗ്രൂപ്പിന്റെയും കാര്യം ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിച്ചത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? MBA സ്റ്റുഡന്റ് ഒരാൾ പറയോ, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒരാൾ പറയോ, എന്തിനാ ഇതുകൊണ്ട് എന്താണ് ഗുണം? പറയൂ. ഇത്തരത്തിലുള്ള അഡീഷണൽ എക്സ്ട്രാ പെർക്ക് എന്നാണ് പറയുക. അഡീഷണൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? അതോ അതുകൊണ്ട് കാര്യമില്ലേ? അസൈൻമെന്റ്സ് ഒക്കെ എഴുതുമ്പോ എക്സ്ട്രാ റെഫർ ചെയ്യാനായിട്ട് ഒന്ന് ഫേസ് എന്ന് സംസാരിച്ചാൽ എല്ലാവരും മനസ്സിലാക്കും. നമ്മള് അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് റെഫർ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാലോ. ഓക്കെ, അത് അത് കൂടാതെ ഒരു മറ്റൊരു ലെവലിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠനം നമ്മൾ നടത്തുമ്പോ നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള ഗുണം? കൂടുതൽ പുതിയൊരു അറിവ് അറിയാനായിട്ട് സാധിക്കും. തീർച്ചയായും നോളജ് ഈസ് ഇന്റഗ്രേറ്റഡ്. വിഷയം അതാണ്, ഇന്റഗ്രേറ്റഡും കൊളാബറേഷനുമാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് വിഷയമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഒരുപാട് ഗുണം ചെയ്യും. നമ്മളുടെ പഠനത്തെ അത് ഒന്നും കൂടി പുഷ്ടിപ്പെടുത്തും. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മൾട്ടി വിറ്റമിൻസും കൂടി ചേർത്തിയിട്ടുള്ള മൂലകങ്ങൾ കൂടുതലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ അത് കുറച്ചും കൂടി ആരോഗ്യത്തിന്റെ നല്ലതാണ്. അതുപോലെ അനാവശ്യമായിട്ടുള്ള കുറെ സംഗതികൾ, ഇപ്പൊ ഈ മുറുക്ക്, പണ്ടൊക്കെ ഈ മുറുക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് വെറ്റില ചവയ്ക്കുക, ആ മുറുക്കലാണ് ഉദ്ദേശിച്ചത്. മുറുക്കല്, പുകവലിക്കല്, അങ്ങനെയുള്ള കുറെ ശീലങ്ങളൊക്കെ പണ്ട് നമ്മളുടെ ആളുകളുടെ ഇടയിൽ വല്ലാതെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനൊന്നും സമയമില്ലാതെ അവർ വേറെ കുറെ മേഖലയിൽ, പക്ഷെ അതിൽ അഡിക്റ്റ് ആകരുത്. മൊബൈലിൽ അഡിക്റ്റ് ആകരുത്, ഫേസ്ബുക്കിൽ അഡിക്റ്റ് ആകരുത്, വാട്സപ്പിൽ അഡിക്റ്റ് ആകരുത്, അങ്ങനെയുള്ള കുറെ സംഗതികൾ. അപ്പോ ഈ അഡിക്ഷനിൽ നിന്നൊക്കെ ഒഴിവാകാനും ഒപ്പം തന്നെ പുതിയ നോളജ് ഡെവലപ്മെന്റിനും വേണ്ടി നമ്മളെ ഇത് സഹായിക്കും.
അപ്പൊ ഞാൻ അത് നിർത്തുകയാണ്. എല്ലാവരും പരമാവധി ഒരു രണ്ട് സ്വയം ഗ്രൂപ്പ് പ്രോഗ്രാം എങ്കിലും നിങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. റിക്വസ്റ്റ് ആണ്, റിക്വസ്റ്റ് ആണ്. ഇനി ഇപ്പൊ നമ്മൾ സ്വയം എന്തിലാണ് പറഞ്ഞു വന്നത്? ആ ഈ ഗ്യാൻ ഘോഷിലെ ലിങ്കിലെ സ്വയം എന്നുള്ളത് നമുക്ക് ഉണ്ട്. ആ സ്വയം ആപ്പിലൂടെ അല്ലെങ്കിൽ സ്വയം ആ ലിങ്കിലെ ഇഗ്നോയിലെ ഈ ഗ്യാൻ ഘോഷിലൂടെ സ്വയം പോയി നമുക്ക് ആവശ്യമുള്ള കുറെ പ്രോഗ്രാമുകളിലേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. അങ്ങനെ അതാണ് നമ്മളുടെ മറ്റൊരു പ്രത്യേകത. ചുരുക്കത്തില് ഇഗ്നോയിലെ പഠന ഗ്രൂപ്പ് എം നോട്ട്സും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള തരുന്നത് 1000 കുട്ടികൾക്ക് അവർക്ക് നല്ല മനോഹരമായ കൈത്താങ്ങ് കൊടുക്കാൻ നമ്മൾ ഇന്ന് ചില ധാരണകൾ എത്തുകയാണ്. അതാണ് നമ്മുടെ യോഗത്തിന്റെ പ്രധാന ചർച്ച. നമ്മൾ ധാരണ എത്തുന്നത് പഠന ഗ്രൂപ്പുകളുടെ നിർമ്മാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്നിട്ട് വേണം പഠന ഗ്രൂപ്പിലെ അഡ്മിൻമാരായി ഇതിന്റെ അകത്ത് നമുക്ക് കുറേ പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ എല്ലാവരെയും നമ്മൾ മനസ്സാ അവർക്ക് എല്ലാ നന്ദിയും തുടക്കത്തിലെ അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മനസ്സ് തയ്യാറായതിന്, കാരണം നമ്മളുടെ ഈ പഠന ഗ്രൂപ്പ് ഇന്ത്യയിലെ തന്നെ മാതൃകയാണ്. കാരണം ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്ന സംഭവത്തിന്റെ വാക്കിൽ തന്നെ അർത്ഥമുണ്ടല്ലോ, അത് ഓപ്പണാണ്, ലോകം മുഴുവനും കാണുന്നതാണ്. അതായത് ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികൾ പറയുന്നത് പോലെ അത് ക്ലോസ്ഡ് അല്ല. വൈകിട്ട് 5 നമ്മുടെ യൂണിവേഴ്സിറ്റി ഓപ്പണാണ്, രാത്രി 11 നമ്മുടെ യൂണിവേഴ്സിറ്റി ഓപ്പണാണ്, പുലർച്ചെ 3 നമ്മുടെ യൂണിവേഴ്സിറ്റി ഓപ്പണാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം, അതിലെ പഠന പ്രവർത്തനത്തിന് പോകാം. നമ്മുടെ ടൈം അനുസരിച്ച്, നമ്മുടെ ഡ്യൂറേഷൻ അനുസരിച്ച്, നമ്മുടെ പ്ലേസ് അനുസരിച്ച്, നമ്മുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് നമുക്ക് എപ്പോ വേണമെങ്കിലും കയറി പോകാം. പക്ഷെ ഒരു ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സ് എന്ന് പറയുന്ന കോളേജിൽ പോയിട്ട് ലൈബ്രറിയിൽ പോയി കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്ന് ചോദിച്ചാൽ കിട്ടില്ല. പിന്നെ ഒരു റെഗുലർ സ്ഥാപനവും നമുക്ക് ഫ്രീ ആയിട്ട് ബുക്കുകൾ തരുന്നില്ല. പഠനത്തിനോടൊപ്പം ഈ നാമമാത്രമായ ഫീ വാങ്ങിച്ചിട്ട് ആരെങ്കിലും പുസ്തകം ഫ്രീ ആയിട്ട് തരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇഗ്നോയിലെ കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ വീഡിയോസിൽ പോയപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളിപ്പോ സോഷ്യോളജി പഠിക്കുന്ന കുട്ടിയാണ് എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും ലോയിനെ പറ്റിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റിയും പഠിച്ചിരിക്കേണ്ടതുണ്ട്. കണ്ടില്ലേ, BSW ചെയ്ത കുട്ടിയാണ് MSO ചെയ്യാൻ പോകുന്നത് സോഷ്യോളജി. ആ സോഷ്യോളജി സമൂഹത്തിന്റെ സ്പന്ദനത്തെ പറ്റി മനസ്സിലാക്കുന്ന പ്രോഗ്രാമാണ്. അവിടെ സമൂഹത്തിൽ തന്നെ നേരിട്ട് അനുഭവപ്പെടുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം എന്ന് പറയുന്നത്. അതുപോലെ ഒട്ടിനിൽക്കുന്ന മറ്റൊരു സംഗതിയാണ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ ഗ്രാമവികസനം എന്ന് പറയുന്നത്. ഇത് നേർക്കുനേർ ഒട്ടിനിൽക്കുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ സംഗതികൾ നമുക്ക് മനസ്സിലാക്കാനും എല്ലാം തന്നെ ഈ നൂതന സന്ദർഭം നമുക്ക് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിർബന്ധമായും നമ്മളുടെ പഠന ഗ്രൂപ്പിലെ നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, നാം പഠന ഗ്രൂപ്പിലൂടെ നമ്മൾ ലക്ഷ്യം കൈവരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതാണ് ഇവിടെ കാതലായ പ്രശ്നം. ഇതിലൊക്കെ നമ്മൾ ഒരു മാതൃകയാക്കിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഒരു മോഡൽ പ്രോഗ്രാമാണ്. ഒരുപാട് പേർ നിങ്ങൾക്ക് പിന്നിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് മലയാളീസിന്റെ ഒരു പ്രത്യേകതയാ. ടെസ്റ്റിന് നമ്മള് ചിലരെ വിനിയോഗിക്കും. അത് മലയാളീസിന്റെ പ്രത്യേകതയാണ്. അവർ തയ്യാറെടുക്കും. തമിഴ്നാട്ടിലുള്ളത് പോലെ, ആന്ധ്രയിലുള്ളത് പോലെ അവരെയൊക്കെ നമ്മൾ അണ്ണാച്ചി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും സത്യത്തിൽ ഏറ്റവും വലിയ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന വ്യക്തികളാണ്. തരിശു ഭൂമിയെ പൊന്നു വിളയിക്കുന്ന വ്യക്തികളാണ് അത്തരത്തിലുള്ള ആളുകൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നല്ല ഒന്നാം തരം വെള്ളമുണ്ടോ എന്ന് നോക്കും. അവിടെ ഭൂമി എത്രത്തോളം പൊക്കമുണ്ടോ എന്നൊക്കെ, വെള്ളപ്പൊക്കം വന്നാൽ കുഴപ്പമുണ്ടാകരുത്, എന്നാൽ വെള്ളം നമുക്ക് കിട്ടുകയും വേണം. നല്ല കാറ്റും മരവും വെളിച്ചവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിസരത്തൊക്കെ നന്നായിട്ട് വീക്ഷിച്ചിട്ട് നമ്മൾ അതിൽ ഒരു വാടകയ്ക്കൊരു വീടാണെങ്കിലും നമ്മൾ ഇരിക്കുകയുള്ളൂ. അതാണ് നമ്മളുടെ തന്ത്രം. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ കുറച്ച് കൂടുതലായി ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ പിന്നിൽ ഒരുപാട് പേർ വരാനിരിക്കുന്നു. ആ വരാനിരിക്കുന്നവരെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യണം. ആ വാക്ക് എഴുതിയെടുത്തോളൂ, മോണിറ്ററിങ്, വിച്ച് ഈസ് നോട്ട് മണി. മോണിറ്ററിങ് ഈസ് ദ പാർട്ട് ഓഫ് ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ്. മോണിറ്ററിങ് NY ഇല്ല, NIA ഉള്ളു.
മോണിറ്ററിങ്. മോണിറ്ററിങ് ഈസ് ദ പാർട്ട് ഓഫ് ഇവാലുവേഷൻ. അത് സ്വയം മൂല്യനിർണയം നടത്തുകയും ചിലരെ അസസ് ചെയ്യുകയുമാണ്, ചിലരെ വിലയിരുത്തുകയും ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഈ എം നോട്ട്സിന്റെ സെന്റർ ഫോർ ബിഹേവിയർ സയൻസിന്റെ സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളായിട്ട്, ഈ വോളണ്ടിയർ ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും തന്നെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇന്നതാണ്. നമ്മുടെ പിന്നിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഗ്രൂപ്പിലേക്ക് വരാം, എന്നെയും ഗ്രൂപ്പിലേക്ക് ചേർക്കൂ, എന്നെയും ഗ്രൂപ്പിലേക്ക് ചേർക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരും. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, എപ്പോ തൊട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞു ഈ മീറ്റിംഗിൽ തന്നെ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അപ്പോ വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, പഠന ഗ്രൂപ്പിന്റെ കോ അഡ്മിൻമാരായി പ്രവർത്തിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം, ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം, ഇതൊരു പൊതു ഗ്രൂപ്പാണ്. ഈ പൊതു ഗ്രൂപ്പിൽ ഞാൻ എന്നുള്ള വ്യക്തി, ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ, അതാണ് ഞാൻ നേരത്തെ ജിഹ്വ അഥവാ നാവ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞത്. ആ നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനമാണ്, ഒരു ഗ്രൂപ്പാണ്. ബി എ സോഷ്യോളജിക്കുള്ള അർഷിന, ബി എ സോഷ്യോളജിക്കുള്ള ഷഹല, ബി എ സൈക്കോളജിക്കുള്ള ഫാത്തിമ, ഹെന ബി എ ഇംഗ്ലീഷിനുള്ള റയീസ, എം എ പി സിക്കുള്ള ദീപിക, അതുപോലെ തന്നെ മറ്റു കുട്ടികൾ, എം ബി എക്ക് ഉള്ള ഫാബി, അതുപോലെ തന്നെ എം എസ് ഒക്കുള്ള മുബീന, മറ്റു കുട്ടികൾ, നിങ്ങൾ എല്ലാവരും തന്നെ. ഞാൻ കുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ചിലപ്പോൾ നിങ്ങൾ 45-50 വയസ്സുള്ളവരും ഉണ്ടാവും, എന്താ ഈ മാഷിങ്ങനെ കുട്ടി എന്ന് പറഞ്ഞത് എന്ന് കരുതണ്ട. ഞങ്ങൾ അധ്യാപകർ കുട്ടികളെ കുട്ടികൾ എന്നാണ് പറയുന്നത്, ലേണേഴ്സ് ആർ കുട്ടികൾ, ഓക്കെ, പഠിതാക്കളെല്ലാം കുട്ടികളാണ്. ഞങ്ങൾ പിന്നെ ഞാനും ഒരു പഠിതാവാണ് കേട്ടോ, അതിന് സംശയമൊന്നും വേണ്ട. ഞാൻ എന്റെ കോഴ്സ്, എന്റെ പ്രോഗ്രാം വെളിപ്പെടുത്തുന്നില്ല. രണ്ടാമത്തെ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന 5th PG, ഓക്കെ, 4 PG കഴിഞ്ഞു, എം എ എക്കണോമിക്സ്, അതിനു മുമ്പ് 2 ഡിഗ്രി, എം എ എക്കണോമിക്സ്, എംഎഡ്, എംഫിൽ, എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ഫ്രം മൈ ബിലൗഡ് മൈ ലൗഡ് ഇഗ്നോ, എന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള മഹത്തായ ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഇപ്പൊ ഞാൻ റിവീൽ ചെയ്യില്ല, മറിച്ച് ഇപ്പൊ ഞാൻ ചെയ്തു വെച്ച പ്രോഗ്രാമിൽ ഒരു സംഗതി നിങ്ങളുമായിട്ട് ഇപ്പൊ പങ്കുവെക്കുകയാണ്. ഇന്നലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നലെ. എന്താണ് എന്ന് ആർക്കെങ്കിലും പറയാമോ? ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ നാഴികക്കല്ല് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അത് വലിയ നാഴികക്കല്ല്. വിദ്യാഭ്യാസത്തിന്റെ എന്താണ് സംഭവം? ഇന്നലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്, അതിന് സംശയമില്ല. വലിയ ഒരു സംഭവം ആർക്കെങ്കിലും ഒന്ന് ഓർമ്മയിൽ വരുന്നുണ്ടോ? പറഞ്ഞു നോക്കൂ, ശ്രമിക്കോ, നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഉത്തരം അറിയാം. ചിലർക്ക് ലജ്ഞ അല്ലെങ്കിൽ ലജ്ജ, ലജ്ജ കാരണം ചിലർ പറയില്ല, അതാണ് അതിന്റെ പ്രത്യേകത. അറിയാമോ? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 പാർലമെന്റ് അംഗീകരിച്ചു. അറിയാമോ? കേട്ടിട്ടുണ്ടോ? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 കേരള ഇന്ത്യ മുഴുവനും അംഗീകരിച്ചു, പാർലമെന്റ് അംഗീകരിച്ചു. ഇനി നമ്മൾ ഈ ഉള്ള സംഗതികളെല്ലാം പൊളിച്ചെഴുതുകയാണ്, നിങ്ങളെയല്ല കേട്ടോ. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നേരത്തെ ഞാൻ പറഞ്ഞത് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് മാറ്റം വരാതെ പുതിയതായി എന്തെങ്കിലും നേടുന്നതിനെയാണ് സുസ്ഥിര വികസനം. സു ഏറ്റവും നല്ലത്, സ്ഥിര എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന വികസനം എന്ന് പറയുന്നത്, സുസ്ഥിര വികസനം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് ബാധകമാണ്. വിവാഹം കഴിഞ്ഞ് ജസ്റ്റ് 1-2 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരടക്കം ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച രീതിയിലല്ല ഇനി നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്. 14-ാമത്തെ വയസ്സിലാണ് 7-ാം ക്ലാസ്, 10-ാം ക്ലാസ്സിനൊന്നും പരീക്ഷ ഇനി ഇല്ല. ഞാൻ പറഞ്ഞു വന്ന വാക്ക്, ഞാൻ ചെയ്ത ഒരു പ്രോഗ്രാം നാളെ വിലയില്ല. എം ഫിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിന് ഇനി വിലയില്ല എന്ന് പറഞ്ഞാൽ എം ഫിൽ പ്രോഗ്രാം നിർത്തലാക്കുകയാണ്.
അഞ്ച് കൊല്ലം കൊണ്ട് ഇന്റഗ്രേറ്റഡ് ലെവലില് ഡിഗ്രിയും പി ജിയും ഒന്നിച്ച് വരികയാണ്. അഞ്ച് കൊല്ലം കൊണ്ട് അപ്പൊ അവിടെ ഒരു ലാഭമുണ്ട്. അൺഎയ്ഡഡ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നിട്ടുള്ള കുട്ടി മറ്റ് ഡിഗ്രിക്ക് മാർക്ക് കുറഞ്ഞതിന് ശേഷം പി ജിക്ക് വേറെ ഒരാളിലേക്ക് പോകുമ്പോൾ ഒരു കൊടുക്കുന്ന ഒരു പണക്കിഴിയുണ്ടല്ലോ, ആ കിഴി ഒഴിവായി കിട്ടും. കാരണം നേരിട്ട് ഒറ്റ കിഴിയിലൂടെയാണ് പോകുന്നത്. അൺഎയ്ഡഡ് കോളേജിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഡിഗ്രിക്ക് ചേർന്നത്, ഡിഗ്രിക്ക് പ്ലസ് ടുവിൽ മാത്രമേ പൊതുപരീക്ഷയുള്ളൂ. അതുവരെ കുട്ടി ആടാം പാടാം, ആരോമൽ ചേകവർത്തൻ അംഗം വെട്ടിയ കഥകൾ പാടി രസിച്ചുകൊണ്ട് നടക്കാം. കുട്ടിക്ക് പൊതുപരീക്ഷയില്ല. 2030 എത്തുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഇത് സാർവത്രികമായി നടപ്പിലാക്കും. അപ്പൊ 2030 എസ് എസ് എൽ സി എഴുതാൻ തയ്യാറായിരിക്കുന്ന നിങ്ങളുടെ കുട്ടി ഉണ്ട് എങ്കിൽ ആ കുട്ടി, ഇപ്പൊ 5 വയസ്സുള്ള കുട്ടി, 15 കൊല്ലം 16 കൊല്ലം കഴിഞ്ഞ് എസ് എസ് എൽ സി വരുന്ന ആ കുട്ടി 10ാം ക്ലാസ് പരീക്ഷ നിങ്ങളെ പോലെ ബേജാറായിട്ട് എഴുതൂല. അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം. ആ കുട്ടിക്ക് +1 ജൂനിയർ കോളേജിന്റെ ലെവലിലേക്കാണ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും രണ്ട് പരീക്ഷകൾ വെച്ചിട്ട് പിന്നെ ഡിഗ്രി അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഡിഗ്രി ഇന്റഗ്രേറ്റഡ് ഡിഗ്രി അത് കഴിഞ്ഞിട്ട് നേരെ പി എച്ച് ഡി. നേരെ പി എച്ച് ഡി ലോകം മുഴുവനും കീഴ്പ്പെടുത്തുന്ന, ഇന്നലെ ആ ഡോക്യുമെന്റ് ഞാൻ വായിച്ചു, ഏകദേശം 56 പേജുള്ള ആ ഡോക്യുമെന്റ്. അത് ഞാൻ എം നോട്ട്സില് ചർച്ചയ്ക്ക് വെക്കും കേട്ടോ. എം നോട്ട്സില് നിർബന്ധമായും അത് ചർച്ചയ്ക്ക് വെക്കും. ആ ചർച്ചയ്ക്ക് വെക്കുമ്പോ ആ 56 പേജിൽ പറഞ്ഞിരിക്കുന്ന സംഗതിയിലെ ഇഗ്നോയെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതാണ് രസം. രണ്ട് സ്ഥലത്ത് ജസ്റ്റ് ആ നിങ്ങളുടെ കയ്യിൽ ആ ഡോക്യുമെന്റ് കയ്യിൽ കിട്ടുമ്പോ കൺട്രോൾ എഫ് അടിക്കുക. കൺട്രോൾ എഫ് അടിച്ചാ ഫൈൻഡിങ് ആണല്ലോ. അതിന് ഐ ജി എൻ ഒ യു ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ രണ്ട് സ്ഥലത്ത് ഇഗ്നോ വരും. ഇഗ്നോയെ മാതൃകയാക്കാനാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ ഉള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഗ്നോ പല കാര്യത്തിലും മാതൃകയാണ്. യു ജി സി ഉപയോഗിക്കുന്ന ടേം മുഴുവനും ഇഗ്നോയിലെ ടേമാണ്. എല്ലാ പ്രോഗ്രാമും ഇഗ്നോയിലെ ടേമാണ്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മീറ്റിംഗിന്റെ ലക്ഷ്യം ഇന്നതാണ്. 2030 നിങ്ങളൊക്കെ ഇനി ഇപ്പൊ ഡിഗ്രി എടുത്ത് പി ജി എടുക്കുന്നവർ നാളെ അത്തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരാണ്. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇപ്പൊ ഉള്ള എം ടെക്കുകാർ തന്നെ, എന്റെ മകൻ മൂത്ത ആൾ എം ടെക്ക് കഴിഞ്ഞ് ഇപ്പൊ നല്ല, എന്നെ ഞാൻ റിട്ടയർ ആവുന്നതിനേക്കാൾ, റിട്ടയർ ആവുമ്പോൾ വാങ്ങുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങിച്ച ഒരു വ്യക്തിയാണ്. ഓക്കെ, അതിന് ആന കാര്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കല്ലോ. ആ കുട്ടി വന്ന് വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, സാർ ഞങ്ങളുടെ അധ്യാപകർക്ക് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളല്ല അറിയുന്നത്, അവർ വേറെ എന്തോ ആണ് പഠിച്ചത്, ഞങ്ങൾ പഠിച്ചു. അങ്ങനെയാണ് റിസർച്ച്, ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ് റിസർച്ച്. അപ്പോ സ്വാഭാവികമായും നമ്മൾ പഠിച്ചു വരുമ്പോ, മനസ്സിലാക്കി വരുമ്പോ, സ്വാഭാവികമായും പുതിയ പുതിയ കാര്യങ്ങളിലൂടെ വരുമ്പോഴാണ് ജീവിതത്തിലെ അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം മഹത്തായ സംഭവമായി മാറുന്നത്. അങ്ങനെയുള്ള അപ്ലിഫ്റ്റ്മെന്റ് നമുക്ക് വരാൻ പോകുന്നു. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇഗ്നോയിലെ എം നോട്ട്സ് പഠന ഗ്രൂപ്പിലൂടെ ഇഗ്നോയിലെ പഠിതാക്കളായ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. നാളെ നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പിലാക്കേണ്ട വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യേണ്ട, ആ കുട്ടിക്ക് വേണ്ട ഭൗതിക പഠന സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വില്ലേജ് ഓഫീസർ ആണെങ്കിലും അദ്ദേഹം ആ കുട്ടിക്ക് വേണ്ടി പഠന സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, സ്കോളർഷിപ്പിനോ അല്ലെങ്കിൽ അഡ്മിഷനോ വേണ്ടി നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥനാണ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥനാണ്, അവിടെ നീന്തലിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഒരുപാട് ക്ലബ്ബുകളുടെ കാര്യം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൃത്യമായി പറയുന്നു. അവിടെയൊക്കെ കേരളം മാതൃകയാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഈ ക്ലബ്ബുകളൊക്കെ കേരളത്തിലുണ്ട്. ചെസ് ക്ലബ്ബ് അടക്കം വരാൻ പോകുന്നു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ. എനിക്ക് നല്ല രസം തോന്നി. നമ്മുടെ കുട്ടികൾ ഏതെല്ലാം തലത്തിലാണ് നാളെ മിടുക്കരായി വരുന്നത്. നമുക്കൊന്നും ചെസ്സിലെ ആ 64 കള്ളികളിൽ എന്തൊക്കെയാണെന്നുള്ളതൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി എന്ത് മനസ്സിലാകാനാ, ചുതി ഗ്രോ അല്ലെ, ശവക്കുഴിയിലേക്ക് പോകാൻ കിടക്കുന്ന നമ്മൾ ഇനി എന്ത് മനസ്സിലാക്കാനാണ് എന്നുള്ള ഒരു റൂഡ് ഫോർ ഫാദേഴ്സ് ഓഫ് ദ ഹാംലെറ്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഒരു കവിത ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അവിടെ ശിലാഫലകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, ദ
rude forefathers of the hamlet sleep. പണ്ട് ലോകം മൊത്തം കീഴടങ്ങിയ ആ മഹാനുഭാവനായ ഗുരുനാഥൻ ഇതാ ഈ ശവക്കല്ലറയിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ള ആ ഒരു കവിതയാണ് ഇപ്പൊ എന്റെ മുമ്പില് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഓർമ്മ വന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് വേണ്ടിയല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പഠനം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഗ്രൂപ്പുകൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിന്റെയും കൂടി ഗ്രൂപ്പാണ്. മാത്രമല്ല നമ്മൾ ഗ്രൂപ്പിലെ നിർബന്ധമായും നിഷ്കർഷിക്കുന്ന ഒരു സംഗതിയുണ്ട്, PSC പോലുള്ള UPSC പോലുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലുള്ള തൊഴിൽ സഹായം മാസത്തിൽ ഒരിക്കൽ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കണം നമ്മുടെ ഗ്രൂപ്പ്. അങ്ങനെ ഉള്ളതിനും രണ്ട് കോ അഡ്മിൻമാരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ഇന്ന് ഒരു പബ്ലിക് സർവീസ്, ഇന്ന് PSC പരീക്ഷ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു, അവർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ അവർ, സാർ ഞാൻ വീട്ടിലെത്തിയാൽ ആ നിമിഷം ഞാൻ എത്തിയിരിക്കും സാർ മീറ്റിംഗിൽ എന്ന് ഉറപ്പ് തന്ന അത്രയും നല്ല ആർജവമുള്ള ചുറുചുറുക്കുള്ള പഠന ഗ്രൂപ്പിലെ അംഗങ്ങളാണ് നമുക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ളത്. വളരെ സഹായകമാണ്. അപ്പോ പഠന ഗ്രൂപ്പ് നിർമ്മാണത്തിൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് നിങ്ങളാണ് ഇനി പറയേണ്ടത്. ഞാൻ ഓരോരുത്തരെയും സാദരം ക്ഷണിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ ദയവ് ചെയ്ത് അറിയിക്കുക. ഞാൻ തൽക്കാലം മൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് തരുന്നു, ഒന്ന് ശ്വാസം വലിക്കാം.